Hi viewers, welcome to Thousand Nairs. Pudhiya oru video ilekku ellavarkkum swagatham. It's me Binsha Mohandas. Ningal aadyamayittana video kaanunnengil uruppayum channel subscribe cheyya, like share cheyyan marakkarathu. മലയാളത്തിന്റെ നടന വിസ്മയം ലാലേട്ടൻ നായകനായി അണിയറയിൽ ഒരുങ്ങുന്നത് ഒരു പിടി വമ്പൻ ചിത്രങ്ങളാണ്. മലയാളത്തിലെ സൂപ്പർ താരമായ ലാലേട്ടൻ പുതുതലമുറയിലെ സംവിധായകർക്കൊപ്പം കൈകോർത്തുകൊണ്ടാണ് ഒട്ടേറെ ചിത്രങ്ങളും ഒരുങ്ങുന്നത്. തന്റെ ഇനിയുള്ള ചിത്രങ്ങൾ പുതിയ സംവിധായകർക്കൊപ്പം ആയിരിക്കുമെന്ന് ലാലേട്ടൻ നേരത്തെ ഒരു പൊതുവേദിയിൽ വെച്ച് ആരാധകരോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ലാലേട്ടൻ പുതുതലമുറയിലെ സംവിധായകർക്കൊപ്പവും ഹിറ്റ് ഫിലിം മേക്കർ ലിജോ ജോസ് പെല്ലിശ്ശേരിക്കൊപ്പവുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് മലയാള സിനിമയ്ക്കും സിനിമാ പ്രേമികൾക്കും ആരാധകർക്കും വലിയ പ്രതീക്ഷകളാണ് സമ്മാനിക്കുന്നത്. ലാലേട്ടൻ പ്രഖ്യാപിച്ചതും അദ്ദേഹം ചെയ്യുമെന്ന് ഏകദേശം ഉറപ്പായതും ലാലേട്ടൻ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതുമായ ചിത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഏതൊക്കെയാണ് ലാലേട്ടനെതായി വരുന്ന ചിത്രങ്ങളെന്ന് നമുക്ക് നോക്കാം. ലാലേട്ടനെ നായകനാക്കി ദൃശ്യവും ദൃശ്യം ടൂവും ട്വൽത്ത് മാനും നമുക്ക് സമ്മാനിച്ച ജീതു ജോസഫ് ഒരുക്കുന്ന റാമിലാണ് ലാലേട്ടൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗങ്ങളായി റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലാലേട്ടൻ ജനുവരിയിൽ പൂർത്തിയാക്കും. ജീതു ജോസഫ് തന്നെ രചിച്ച ഈ ചിത്രം നിർമ്മിക്കുന്നത് അഭിഷേക് ഫിലിംസ് ആണ്. റാം ഏതാണ്ട് 50% പൂർത്തിയായി എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. റാം 1, 2 ഭാഗങ്ങൾ ഒരുമിച്ചിട്ടായിരിക്കും പൂർത്തിയാക്കുക. റാമിന് ശേഷം ലാലേട്ടൻ മലയാളത്തിന്റെ ഹിറ്റ് ഫിലിം മേക്കർ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രമാണ് ചെയ്യുക. മലയാളത്തിന്റെ പുതുതലമുറയിലെ ഏറ്റവും മികച്ച സംവിധായകനായി അറിയപ്പെടുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കുന്ന ചിത്രമായതിനാൽ തന്നെ ആരാധകരുടെ പ്രതീക്ഷ 10 മടങ്ങാണ്. ഷിബു ബേബി ജോൺ, സെഞ്ചുറി ഫിലിംസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ മോഹൻലാൽ ഒരു ഗുസ്തിക്കാരനായിട്ടാണ് അഭിനയിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇനി എമ്പുരാൻ. 100 കോടി ക്ലബിൽ കയറി മലയാളത്തിലെ മഹാവിജയമായി മാറിയ ലൂസിഫർ എന്ന തന്റെ തന്നെ ചിത്രത്തിന്റെ 2 ഭാഗമായ എമ്പുരാനാണ് ലിജോ ചിത്രത്തിന് ശേഷം ലാലേട്ടൻ ചെയ്യുക. പ്രഖ്യാപന സമയം മുതൽ ലാലേട്ടൻ ആരാധകരും പ്രേക്ഷകരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് എമ്പുരാൻ. സ്റ്റീഫൻ നെടുമ്പുള്ളിയായി ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച ചിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ അപ്ഡേറ്റുകൾക്കും കാഴ്ചക്കാർ ഏറെയാണ്. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയാണ്. ആശീർവാദ് സിനിമാസാണ് ചിത്രം നിർമ്മിക്കുക. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ലൂസിഫർ ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായിരുന്നു. 2019 ചിത്രം റിലീസ് ചെയ്തത്. ഈ ചിത്രത്തിൽ ലാലേട്ടൻ സ്റ്റീഫൻ നെടുമ്പുള്ളി എന്ന കഥാപാത്രമായിട്ടായിരുന്നു എത്തിയിരുന്നത്. ലാലേട്ടൻ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും വേണ്ട എല്ലാ ചേരുവകളും നിറഞ്ഞ മസാല എന്റർടൈനർ തന്നെയായിരുന്നു ലൂസിഫർ. അതിനാൽ ലൂസിഫറിനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന എമ്പുരാനും പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തും. എമ്പുരാൻ കഴിഞ്ഞ് ലാലേട്ടൻ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഋഷഭ എന്ന ഈ ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് കന്നഡ സംവിധായകനായിട്ടുള്ള നന്ദകുമാറാണ്. തെലുങ്ക് യുവതാരം വിജയ് ദേവരകൊണ്ട ഇതിന്റെ ഭാഗമാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. മഹാവിജയങ്ങളായ ദൃശ്യം, ദൃശ്യം 2 എന്നിവയുടെ തുടർച്ചയായ ദൃശ്യം 3 ജീതു ജോസഫിനൊപ്പം ചെയ്യാനുള്ള പ്ലാനിലാണ് ലാലേട്ടൻ. ദൃശ്യം 3 ഉണ്ടാകുമെന്ന് അതിന്റെ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 2024 ഈ ചിത്രം സംഭവിക്കുക. അദ്ദേഹം പ്രഖ്യാപിച്ച ഈ ചിത്രങ്ങൾക്കൊപ്പം തന്നെ അദ്ദേഹം ചെയ്യുമെന്നുറപ്പായ ചില ചിത്രങ്ങളും ഏറെ പ്രതീക്ഷ പകരുന്നവയാണ്. ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ള ഒരു ഫാൻ ബോയ് ചിത്രമായിരിക്കും താൻ അടുത്തതായി ചെയ്യാൻ പോകുന്നതെന്ന് സംവിധായകൻ വിവേക് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മോഹൻലാൽ ചിത്രത്തിനും എമ്പുരാനും ശേഷം L353 ആരംഭിക്കുമെന്നായിരുന്നു വിവേക് വെളിപ്പെടുത്തിയത്. L353 അപ്ഡേറ്റുകൾ ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ വിവേക് ഈ ചിത്രം ഉപേക്ഷിച്ചുവെന്ന രീതിയിൽ വാർത്തകൾ നേരത്തെ പരന്നിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു വിവേകിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. ലാലേട്ടൻ ചെയ്യുമെന്നുറപ്പായ മറ്റൊരു ചിത്രമാണ് വരനെ ആവശ്യമുണ്ട് എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം യുവ സംവിധായകൻ അനൂപ് സത്യൻ ഒരുക്കുന്ന ചിത്രം. ദൃശ്യം 3 കൂടാതെ മറ്റൊരു മോഹൻലാൽ ചിത്രത്തിന്റെ കൂടി പ്ലാനിലാണ് താനെന്ന് ജീതു ജോസഫും പ്രഖ്യാപിച്ചിരുന്നു. ഇതുകൂടാതെ പ്രശസ്ത സംവിധായകരായ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, ടിനു പാപ്പച്ചൻ, ദിലീഷ് പോത്തൻ എന്നിവർ ഒരുക്കുന്ന ചിത്രങ്ങളും കുമ്പളങ്ങി നൈറ്റ്സിലൂടെ കയ്യടി നേടിയ മധു സി നാരായണന്റെ ചിത്രവും ലാലേട്ടന്റെ മുന്നിലുള്ള പ്രൊജക്ടുകളാണ്. യുവ സംവിധായകർക്കൊപ്പം തന്നെ സീനിയർ സംവിധായകരായ ജോഷി, സത്യനന്ദിക്കാട്, ഭദ്രൻ, വിനയൻ എന്നിവരും മോഹൻലാൽ ചിത്രങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്ന റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. വിനയൻ ചിത്രം 2024 ഉണ്ടാവുമെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. പുതിയ പുതിയ സംവിധായകർക്കൊപ്പമുള്ള ലാലേട്ടന്റെ സ്ക്രീനിലെ വിസ്മയം കാണാൻ ഇനിയും നമുക്ക് കാത്തിരിക്കാം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ബിൻഷാ മോഹൻദാസ് സൈനിങ് ഓഫ്.